ആദ്യം ഷൈനി ബാബുവിലേക്കാണ്. ഷൈനി, നിലവിലെ സാഹചര്യം എന്താണ്? അവിടെ നടക്കുന്ന ചർച്ചകൾ എങ്ങനെയാണ് മലയാളി സമൂഹത്തിനിടയിൽ? എന്തൊക്കെയാണ് നൽകാനുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ഷൈനി? നമസ്കാരം. ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് നോർത്ത് സൈഡിനോട് ചേർന്നിട്ടുള്ള ഹൈഫ റീജിയനിൽ നിന്നാണ്. യുദ്ധത്തിന്റെ ആരംഭ സമയത്ത് ഞങ്ങളുടെ ഈ ഭാഗത്തേക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ രണ്ട് ദിവസമായിട്ട് നോർത്തിൽ നിന്നുകൂടി ആക്രമണങ്ങൾ തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങളെയും കൂടി ബാധിക്കുന്നുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നും ഞങ്ങൾക്കിവിടെ സൈറൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളെ സേഫ്റ്റി റൂമിൽ കയറേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം, ഇന്നലെ രാത്രി ഞങ്ങളുടെ വില്ലേജിനോട് ചേർന്ന് ഉള്ള ഒരു വില്ലേജ്, ലഷഫാർമർ എന്ന് പറയുന്ന ഒരു വില്ലേജില്, അവിടെ ശരിക്കും പറഞ്ഞാൽ യഹൂദന്മാരെ താമസിക്കുക പോലും ഇല്ലാത്ത ഒരു, യഹൂദന്മാരില്ലാത്ത ഒരു വില്ലേജാണ്. അവിടെ താമസിക്കുന്നത് അറബ് ക്രിസ്ത്യൻസും മുസ്ലിങ്ങളുമാണ് താമസിക്കുന്നത് ആ വില്ലേജില്. കൂടുതലും ഒരു 95% ആൾക്കാരും ഉള്ളത് അവിടെയാണ്. ഇന്നലെ രാത്രിക്ക് ഒരു മിസൈല് വീണിരിക്കുന്നത്. അപ്പോ ഇപ്പൊ നിലവിലത്തെ സാഹചര്യം പറഞ്ഞാല് തുടക്ക ദിവസത്തിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം അല്ല. ഇപ്പൊ ഏതെങ്കിലും ഇസ്രായേലിന്റെ എല്ലാ ഭാഗത്തും എപ്പോഴും അലേർട്ടായിട്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. പക്ഷെ നിലവില് ഞങ്ങൾ ഈ ഒരു ഏരിയയിലുള്ളവരൊക്കെ സേഫ് ആണ്. പക്ഷെ സൗത്തില് ഇപ്പോഴും പ്രശ്നങ്ങൾ രൂക്ഷമായി തന്നെ തുടരുന്നു. സൗത്തില് ഉള്ള നമ്മുടെ ബോർഡറിനോട് ചേർന്നിട്ടുള്ള ഗ്രാമങ്ങളിൽ നിന്നുമൊക്കെ ഉള്ള ഒരുമാതിരി നല്ലൊരു പെർസെൻറ്റേജ് ആൾക്കാരെയും അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും മാറാൻ തയ്യാറാവാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ പരിചരിക്കുന്ന നമ്മുടെ മലയാളികളായ സുഹൃത്തുക്കൾ ഇപ്പോഴും ആ ഏരിയയിൽ തുടരുന്നു. അവര് കൂടുതൽ സമയവും സേഫ്റ്റി റൂമിലാണ് കഴിയുന്നത്. ഒരു ദിവസം തന്നെ പലതവണ സേഫ്റ്റി റൂമിൽ കയറേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ നിലവിൽ ഒരു ആക്സിഡന്റ് കേസ്, അതായത് നമ്മളുടെ മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു മലയാളി സഹോദരി ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നു. അതൊഴിച്ച് വേറെ അപകടങ്ങളൊന്നും നമ്മുടെ മലയാളികൾക്ക് ഉണ്ടായതായി അറിവില്ല. പക്ഷെ എല്ലാവരും ആ സമയത്ത് പേടി കിട്ടിയ ഒരുപാട് പേര് പാനിക്കായിട്ട് നമ്മളെ വിളിക്കുന്നുണ്ട്. അവരൊക്കെ ഇപ്പൊ ഏലാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഹോട്ടലുകളിലൊക്കെയാണ് അവരുടെ എംപ്ലോയർ അടക്കം ഇവര് ഇസ്രായേൽ ഗവൺമെന്റ് മാറ്റിയിരിക്കുന്നത്. അവിടെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെയും കൂടി ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ചായിരുന്നു. അവരെല്ലാവരും ഇപ്പൊ അവിടെ സേഫ് ആണ്. പക്ഷെ അവർക്ക് മെന്റലി കിട്ടിയ ആ ഒരു ഒരു ട്രൗമയിലാണ് എല്ലാവരും തന്നെ. പക്ഷെ നിലവിൽ നമ്മള് ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് സുരക്ഷിതത്വം തരുന്നുണ്ട്. സേഫ്റ്റി റൂം ഉള്ളവര് സേഫ്റ്റി റൂമിലേക്ക് മാറുന്നു. സേഫ്റ്റി റൂം ഇല്ലാത്തുള്ള സ്ഥലങ്ങളിലേക്ക് അലാറം കേൾക്കുന്ന സമയത്ത് മാറണം എന്നുള്ള നിർദ്ദേശങ്ങളുണ്ട്. അനാവശ്യമായ കാര്യങ്ങൾക്ക് പുറത്തേക്ക് പോകരുത് എന്ന നിർദ്ദേശമുണ്ട്. എപ്പോഴും മിക്ക സ്ഥലങ്ങളിലും സൈറൻസ് മുഴങ്ങുന്നു. കിട്ടുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഞങ്ങൾ വീടുകൾക്കുള്ളിൽ തന്നെ കഴിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ നിലവിലുള്ളത്. പിന്നെ ഏറ്റവും അടുത്തായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ അജയ് എന്ന പേരിൽ ഒരു ഫ്ലൈറ്റ് സർവീസ് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നായിരുന്നു ഏറ്റവും ആദ്യത്തെ ഫ്ലൈറ്റ് പോയത്. ഇന്നലെ രണ്ടാമത്തെ ഫ്ലൈറ്റ് പോയി. ഇന്നും ഉണ്ട്, നാളെയും ഉണ്ട് ഫ്ലൈറ്റുകൾ. അതായത് ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അതിനകത്തെ കോർഡിനേഷൻ ഗ്രൂപ്പിൽ, വോളണ്ടിയർ ഗ്രൂപ്പിൽ ഒരാളാണ് ഞാന്. അപ്പൊ നമ്മളുടെ അടുത്ത് വരുന്ന റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഇതുവരെയും യുദ്ധ സാഹചര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു പാനിക്കായിട്ട് പോകുന്ന എൻട്രീസ് വളരെ കുറവാണ്. ഇന്നലെ നമ്മൾ ഒരു 9 പേരെ ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് വിട്ടിരുന്നു. ആ 9 പേരാണ് നമ്മളുടെ അടുത്ത് വന്ന എൻട്രി. കോർഡിനേറ്റേഴ്സിന്റെ ഇടയ്ക്ക് വന്ന എൻട്രി ആ ഒരു 9 പേരാണ്. പിന്നെ ഉണ്ടായിരുന്നത് നല്ലൊരു ലാർജ് നമ്പേഴ്സ് സ്റ്റുഡൻസ് ആയിരുന്നു. ഇവിടെ നിന്ന് കയറിപ്പോയ മലയാളീസ് സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പൊ ഏകദേശം ഒരു 32-33 മലയാളികൾ ഇന്നലത്തെ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു എന്ന് കേട്ടപ്പോ എല്ലാവർക്കും പെട്ടെന്ന് പേടിച്ചു. അത്രയും പേര് ഇവിടുന്ന് പോകുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അല്ല, അതിൽ നല്ലൊരു 100% ആൾക്കാരും സ്റ്റുഡൻസ് ആയിരുന്നു. 9 പേര് മലയാളീസ് നമ്മൾ പോയതില് അതിൽ 100% ആൾക്കാരും ഓൾറെഡി ഇവിടെ നിന്ന് എക്സിറ്റ് ആവാനായിട്ടിരുന്ന ആൾക്കാരാണ്. അവരവരുടെ യാത്ര കുറച്ച് നേരത്തെ ആക്കിയെന്നേ ഉള്ളൂ. പിന്നെ ഇന്നും ഒരു 6 പേരോളം നമ്മൾ എൻട്രി കൊടുത്തിട്ടുണ്ട്. അതിൽ ചിലരൊക്കെ വെക്കേഷനായിട്ട് പോകുന്നവരാണ്. അവർക്ക് പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോൾ, അവരുടെ ലീവ് കഴിയുമ്പോൾ അവരുടെ റീ എൻട്രി വിസ തീരുന്നതിന് മുമ്പ് അവർക്ക് തിരിച്ചു വരാം. പിന്നെ ചിലരെങ്കിലും 100% ആൾക്കാരും അവര് നിർത്തിപ്പോകുന്നവരാണ്, ഇവിടെ നിന്ന് പോകുന്നവരാണ്. അതാണ് നിലവിൽ ഇതുവരെയുള്ള ഒരു അപ്ഡേറ്റ്സ് ആയിട്ട് പറയാനുള്ളത്. ശരി ഷൈനി, തുടരുക ഷൈനി.